മറ്റ് മാർഗം നമുക്കില്ല. ഡോക്ടർ പത്മനാഭ ക്ഷേണായി, ഇവിടെ ഈ 86% ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചു രോഗികളുടെ എണ്ണം എന്നാണ് ഡൽഹിയിൽ കേൾക്കുന്നത്. മഹാരാഷ്ട്രയിൽ അത് 82% എന്ന് വെച്ചാൽ അത്രക്ക് ഭീകരമായിട്ട് വർദ്ധിക്കുകയാണ് എന്നാണ്. ഇതിൻ്റെ മാരകശേഷിയില്ലാത്ത വൈറസാണെന്ന് പറയുമ്പോഴും നേരത്തെ ലോകാരോഗ്യ സംഘടനയുടെ മേധാവി പറഞ്ഞതുപോലെ, എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളടക്കം പറഞ്ഞതുപോലെ, ഇതിൻ്റെ ശേഷിയുടെ കുറവ് ഉണ്ടെങ്കിലും ഈ വ്യാപനശേഷി വളരെ ഇത്രക്ക് വർദ്ധിക്കുന്ന ഒരു വ്യാപനശേഷി ആയതുകൊണ്ട് അത് വലിയ ദോഷമുണ്ടാക്കുകയില്ലേ? പക്ഷേ അതോടൊപ്പം ചേർത്ത് ഇവിടെ 962 ആണ് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഇന്ത്യയിലാകെ എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ 85% രോഗികളുടെ വർധന ഒറ്റ ദിവസം കൊണ്ടുണ്ടായി എന്നും പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒമിക്രോൺ അല്ലാതെ ഡെൽറ്റ തന്നെ വർദ്ധിക്കുകയാണോ? എന്താണ് നടക്കുന്നുണ്ടാവുക? ഇതിൽ വളരെ റെലവൻ്റ് ആയിട്ട് ചോദ്യമാണ് ചോദിച്ചത്. ഇതിന് നമുക്കറിയാം, നമ്മൾ ഇന്നലെ US ഇന്നലത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഫ്രാൻസിൽ 200,000 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഫ്രാൻസ് എന്ന് വെച്ചാൽ 6-7 crore ജനങ്ങളുടെ രാജ്യമാണ്. UKയിലാണെങ്കിൽ 1.5 crore കേസ് റിപ്പോർട്ട് ചെയ്തു. US 30 crore ജനങ്ങളുള്ള US ൽ ഒരു ദിവസം 500,000 കേസാണ്. അത് വേൾഡ് റെക്കോർഡാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ട്രാൻസ്മിസിബിലിറ്റി ആണ്. ഒന്ന്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള ഒരു ശേഷി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഒമിക്രോൺ കേസുകൾ വളരെ പെട്ടെന്ന് കൂടുന്നത്. അതിന്റെ ജനറേഷൻ ഇന്റർവെൽ, അതിൽ സയന്റിഫിക് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ പെട്ടെന്ന്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കും. അത് നേരത്തെ ഒരു ഡെൽറ്റ 3-4 ദിവസം കഴിഞ്ഞാണ് പടർന്നു പിടിക്കുന്നത്. അതായത് ഒരാളിൽ കയറി കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോഴാണ് വേറൊരാളിലേക്ക് പകരാനുള്ള ഒരു ലെവലിലേക്ക് വൈറസ് എത്തുന്നതെങ്കിൽ, ഇതിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരാളിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരാളിലേക്ക് പകരുന്നത്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒരു പീക്കിലേക്ക് പോകുന്നത്. ഇത് ഇന്ത്യയിലും ഇപ്പോൾ ഉണ്ടാകുന്ന സർജ്, മഹാരാഷ്ട്രയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒമിക്രോൺ സർജ് ആണെന്നുള്ളതിൽ ഡൗട്ടേ ഇല്ല. അതിൽ ഒരേ ഒരു പ്രശ്നം, നമ്മുടെ ജനറ്റിക് സീക്വൻസിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് അത് ഒമിക്രോൺ എത്ര പെർസെൻ്റ് ഉണ്ടെന്ന് നമുക്കറിയാത്തത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന സർജ്, ഇന്നലെ ബോംബെയിലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 700-800 റിപ്പോർട്ട് ചെയ്തിരുന്ന ദിവസം ഇന്നലെ 3000 മുകളിലേക്ക് പോയി. അതായത് 4 ഇരട്ടിയിലോട്ടം വന്നു. അടുത്ത ആഴ്ചയിലേക്ക് മിക്കവാറും 10,000 പോകാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കുന്നു, അത് 1-1.5 മാസത്തിനു ശേഷം ബാക്കിയുള്ള രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഒമിക്രോൺ വേരിയന്റിൽ ഈ 2 മാസം എന്നുള്ളത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ ബാക്കി സംസ്ഥാനങ്ങളിൽ കേസുകൾ കൂടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേസുകൾ കൂടും, ഒന്നാമത്തെ കാര്യം. നേരത്തെ ഡോക്ടർ സുൽഫി അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കേസുകൾ ഡെഫിനറ്റ്ലി സിവിയർ ആകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എത്ര കുറവാണ് അത്, എസ്പെഷ്യലി അത് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷി. അത് ഓരോ സമൂഹങ്ങൾ ഓരോ തരത്തിലാണ് പ്രതിരോധം അച്ചീവ് ചെയ്തേക്കുന്നത്. UKയിലും ഇസ്രയേലും ഒക്കെ ആണെങ്കിൽ കൂടുതലും വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിരോധമാണ് നമ്മൾ മുന്നോട്ട് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു 70% ആളുകൾക്ക് അസുഖം നന്നായിട്ട് വന്നുപോയി, അതിനുശേഷം അവർക്കൊരു വാക്സിൻ, ഒരു നല്ല പ്രൊപ്പോർഷൻ, അത് 70-80% ആളുകൾക്ക് ഒരു ഫസ്റ്റ് ഡോസ് വാക്സിനും കിട്ടിയിട്ടുണ്ട് എലിജിബിൾ പോപ്പുലേഷന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ പ്രൊപ്പോർഷൻ ഓഫ് ആളുകൾക്ക് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് ഇൻഫെക്ഷൻ അതിനുശേഷം വാക്സിൻ, ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രതിരോധ ശക്തി ഇന്ത്യയിൽ കൂടുതലാകാനാണ് സാധ്യത സമൂഹത്തിൽ. അതായത് അസുഖം വരുന്നതിന്റെ ഒരു തീവ്രത, ഫോർ എക്സാമ്പിൾ UK 200,000 കേസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അതൊരു 20,000 കേസൊക്കെ ആകാനാണ് സാധ്യത. കാരണം UKയുടെ പോപ്പുലേഷൻ ഒരു 8 crore ഉള്ളൂ. ഇന്ത്യയുടെ എത്രയോ ഇരട്ടി, എത്രയോ ചെറിയ രാജ്യമാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ 20,000 കേസൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യയിലും ഡെഫിനറ്റ്ലി കേസുകൾ കൂടും, അത് സംശയമില്ല. ഒന്ന്, രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് സിക്ക് ആകുന്ന, അതായത് രോഗം തീവ്രമാകുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന ഇന്ത്യയിൽ കുറവാകാൻ തന്നെയാണ് സാധ്യത. എത്ര കുറവ്, അതാണ് അടുത്ത ചോദ്യം. എത്ര കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു നേരത്തെയുള്ള, ഫോർ എക്സാമ്പിൾ നേരത്തെയുള്ള വൈറസിനേക്കാളും ഒരു 50% തീവ്രത കുറഞ്ഞ വൈറസാണ് ഇതാണെന്നാണ്. പക്ഷേ 5 ഇരട്ടിയോളം വ്യാപനശേഷിയുണ്ട്. അപ്പോൾ വ്യാപനശേഷി കൂടുതലും, എന്നാൽ തീവ്രമാകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ്, എന്താണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ഒരു 100,000 കേസ് വരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇതിലൊരു 3-4 lakh കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ 3-4 lakh കേസ് വരുമ്പോൾ എന്താണ്, അതിന്റെ പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ബെഡുകളിൽ ആളുകൾ വരാനുള്ള സാധ്യത കുറച്ച് ഉണ്ട്. അപ്പോൾ ഒട്ടും നമ്മൾ തീരെ ലാഘവത്തോടെ നമ്മൾ തള്ളിക്കളയരുത്. എന്നുവെച്ചാൽ കേരളത്തിൽ ഡെൽറ്റ വേവിന്റെ പീക്കിൽ 30,000 കേസൊക്കെ വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ബെഡുകളിലെ ഒരു അപര്യാപ്തതയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ലോക്ക്ഡൌൺ ചെയ്തത്.
പക്ഷെ ഇതിൽ 30,000 കേസ് വന്നാൽ നമ്മൾ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ 60,000-70,000 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കേരളത്തിലും ഒരു ഹെൽത്ത് കെയർ ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല കേരളത്തിലെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ ഒരു പ്രത്യേകത, ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിൽ വന്ന ആളുകളുടെ അത്രയും അസുഖം വന്നു പോയവരുടെ എണ്ണം കേരളത്തിലില്ല. ഫോർ എക്സാമ്പിൾ UPയിലും മധ്യപ്രദേശിലും 75-80% ആളുകൾക്ക് അസുഖം വന്നു പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത് 50-52% ആകാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളെക്കാൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം കേരളം എപ്പോഴും വികസിത രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഈ കാര്യത്തിലും UKയിലും ഇസ്രയേലും ഒക്കെ നടക്കുന്നത് പോലെ കേസ് UKയിലും USയിലും ഒക്കെ നടക്കുന്നത് പോലെ കേസുകൾ കൂടാൻ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ. ഇന്ദു, ഇത് വ്യാപനശേഷി കൂടുതലുള്ളതാണ്.